ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡുകളിലൊന്നായ കുറുനരി വാലനെ നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധി പാർക്കിലെ തേക്കുമരത്തിൽ കണ്ടെത്തി. ഉയരമുള്ളതും ഉറപ്പുള്ളതുമായ മരങ്ങളിൽ പറ്റി വളരുകയും മൺസൂൺ തുടങ്ങുമ്പോൾ കൃത്യമായി പൂവിടുകയും ചെയ്യുന്ന ഈ സസ്യം ആദ്യമായാണ് പ്രദേശത്ത് കണ്ടെത്തുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡുകളിലൊന്നായ കുറുനരി വാലനെയാണ് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗാന്ധി പാർക്കിലെ തേക്കുമരത്തിൽ കണ്ടെത്തിയത്. റിംഗോ സ്റ്റൈലിസ് റെട്യൂസ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ ഓർക്കിഡ് വംശജയ്ക്ക് ഫോക്സ് ടെയിൽ എന്നും സുഭദ്രമാല എന്നും പേരുണ്ട്. മൺസൂൺ തുടങ്ങുമ്പോൾ കൃത്യമായി പൂവിടുന്ന ഈ സസ്യം ഉയരമുള്ളതും ഉറപ്പുള്ളതുമായ മരങ്ങളിൽ പറ്റിയാണ് വളരുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും വാസസ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നതും ഇവയ്ക്ക് ഭീഷണിയായി വരുന്നുണ്ടെങ്കിലും ജൂൺ ജൂലൈ മാസങ്ങളിൽ നീണ്ടു ഭംഗിയാർന്ന പൂത്തണ്ടുമായി റോഡരികിലെ തേക്കിലും മറ്റുറപ്പുള്ള മരങ്ങളിലും കുറുനരിവാലനെ കാണാം. നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ മീന ജോസഫ് സ്കൂളിലെ പാർക്കിന് സമീപത്തെ മരത്തിൽ ഇവയുടെ സാന്നിധ്യം കണ്ടെത്തി അറിയിച്ചപ്പോൾ സസ്യവർഗീകരണ ശാസ്ത്രകുതുകിയായ സജീവ് ഉച്ചക്കാവിലാണ് ഇവയെ തിരിച്ചറിഞ്ഞ് ആധികാരിക വിവരങ്ങൾ നൽകിയത്. 3 ആഴ്ച മുമ്പാണ് ഇതിനെ കണ്ടെത്തിയത്. അപ്പോഴത് ഞാനത് ഫോട്ടോ എടുത്തിട്ട് ഒരു സാറിന് സജീവ് ഉച്ചക്കാവിൽ സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറാണ് പറഞ്ഞത് ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡുകളിലൊന്നാണെന്നും പിന്നെ കട്ടിയുള്ള മരങ്ങളിൽ ബലിഷ്ഠമായ തടിയോടുകൂടിയ മരങ്ങളിലെ ഇത് വളരുന്നതെന്നും ഇത് പൂവിടാൻ നോക്കി നിൽക്കണം എന്ന് പറഞ്ഞു. പൂവിടുന്നത് നോക്കി നിൽക്കണം, നല്ല ഭംഗിയുള്ള പൂങ്കുലകളാണ്. അതിൻ്റെ പൂങ്കുലകളൊക്കെ കുറുനരി വാലൻ പൂങ്കുല അങ്ങനെയാണ് പറയുന്നത്. ഇതിനെ കുറുനരിയുടെ വാല് പോലെയാണ് ഇതിൻ്റെ പൂങ്കുലകൾ ഉള്ളത്. ചകിരിത്തൊണ്ടിൽ കെട്ടിവെച്ച് വീടുകളിലും ഇവയെ വളർത്തിയെടുക്കാം. ചെറിയ നിഴൽ ഇഷ്ടപ്പെടുന്ന ഇവ അധികം പരിചരണമില്ലാതെ തന്നെ വളർന്ന് എല്ലാ മഴക്കാലത്തും കൃത്യമായി പുഷ്പിക്കും എന്നതാണ് പ്രത്യേകത. ക്യാമറമാൻ റഫീഖ് തൊട്ടുമുക്കത്തോടൊപ്പം ആദിര സി എസ്.